കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമിയിൽ പി സി എം ബാച്ചിന് ചേർന്നു. എം കോം കംപ്ലീറ്റ് ചെയ്തു, ഇപ്പം പി എസ് സി വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും. തൊഴിൽ ജാലകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നാണ് മനസ്സിനിണങ്ങിയ ജോലി, പ്രത്യേകിച്ച് സർക്കാർ ജോലി. നമുക്ക് ചുറ്റും പലതരത്തിലുള്ള അവസരങ്ങളുണ്ട്. എന്ത് തൊഴിലും നമ്മുടെ ഇഷ്ടത്തിന് തിരഞ്ഞെടുക്കാൻ അവസരവുമുണ്ട്. പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ചിലർ സർക്കാർ ജോലികൾക്കായി തയ്യാറെടുക്കുമ്പോൾ ചിലർ സ്വകാര്യ ജോലി തിരഞ്ഞെടുക്കുന്നു. ഓരോ വർഷവും ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പി എസ് സി അല്ലെങ്കിൽ യു പി എസ് സി പരീക്ഷയിൽ യോഗ്യത നേടുകയും അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് തൊഴിൽ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തരും പല മാർഗത്തിലൂടെ ആയിരിക്കും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത്. ചിലർ ക്ലാസ്സിന് പോകുന്നുണ്ടാകും, ചിലർ ഓൺലൈൻ ക്ലാസ്സുകളുടെയോ മൊബൈൽ ആപ്പുകളുടെയോ സഹായം തേടുന്നുണ്ടാകും. ഇനി ചിലർ ഇതൊന്നുമല്ലാതെ സെൽഫ് സ്റ്റഡീസ് ആകും. ഇനി മറ്റുള്ളവർ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? എൻ്റെ പേര് ഗംഗ. ഞാൻ ട്രിവാൻഡ്രം തന്നെയാണ് എൻ്റെ സ്ഥലം. ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്. എൽ ബി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വുമൺ ട്രിവാൻഡ്രത്ത് തന്നെയാണ് പഠിച്ചത്. ഞാൻ രണ്ടു വർഷം വർക്ക് ചെയ്തിരുന്നു. വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ സിവിൽ സർവീസിനുള്ള സ്വപ്നത്തിലേക്ക് ഇറങ്ങിയത്. എൻ്റെ ഇതിപ്പോൾ രണ്ടാമത്തെ അറ്റംപ്റ്റാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ കോച്ചിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഫോർച്യൂൺ അക്കാഡമിയിൽ. അതിൻ്റെ പാരലലി ഞാൻ ഇവിടുത്തെ റീഡിംഗ് റൂം യൂസ് ചെയ്യുന്നുണ്ട്, ഇൻഫിനിറ്റി. എൻ്റെ ഓപ്ഷനൽ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ് ആണ്. അതും ഞാൻ ഫോർച്യൂണിൽ തന്നെയാണ് അതിൻ്റെ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് ജോബിൻ എന്നാണ്. എൻ്റെ സ്വദേശം പത്തനംതിട്ടയാണ്. ഞാനിപ്പോൾ പി എസ് സി ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പഠിച്ചത് എം കോം കംപ്ലീറ്റ് ചെയ്തു. എം കോം കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ടിന് വെയിറ്റിംഗ് ആണ് ഈ വർഷമാണ് പാസ്ഔട്ടായത്. ഇപ്പം പി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളേ ഉള്ളൂ. പി എസ് സി കാര്യമായിട്ട് അങ്ങനെ പഠിച്ച് വരുന്നതേ ഉള്ളൂ. ഒരു മാസത്തിനടുത്ത് മാത്രം എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ കൂടുതലൊന്നും പറയാനായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം പി എസ് സി പരീക്ഷ എന്ന് പറയുന്ന ആ ഒരു കടമ്പ കടക്കുക എന്നുള്ള ആഗ്രഹം പണ്ടുതൊട്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പഠിച്ച് തുടങ്ങിയിരിക്കുന്നു. പേര് നീന പി രാജ്. ഞാനും യു പി എസ് സി ആസ്പിരൻ്റാണ്. ആക്ച്വലി എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ കെമിസ്ട്രി ബി എസ് സിയും എം എസ് സിയും കംപ്ലീറ്റ് ചെയ്തു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത്. അതിനുശേഷം എം എസ് സി കഴിഞ്ഞ ഉടനെ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമിയിൽ പി സി എം ബാച്ചിന് ചേർന്നു. പിന്നെ ഓപ്ഷണൽ ഇൻ്റർവ്യൂ ഓരോ ബാച്ചിൽ ക്ലാസ്സിനും വേണ്ടിയിട്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഐ ലേൺ ഒക്കെയാണ് പഠിച്ചത്. അപ്പം ഒരു 3 ഇയറായിട്ട് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പം എൻ്റെ ഓപ്ഷണൽ ജോഗ്രഫിയാണ്, അത് ഐലൻഡിലാണ് പഠിച്ചത്. ഇപ്പോൾ ഇൻഫിനിറ്റി സിവിൽ സർവീസ് അക്കാഡമിയിൽ പഠിക്കുകയാണ്. എൻ്റെ പേര് റോയൽ ആസർ. ഞാൻ ബി എസ് സി ഫിസിക്സ് ആണ് പഠിച്ചത്. പഠിച്ച് ശ്രീ കേരളവർമ്മ കോളേജ് തൃശ്ശൂരിലാണ് പ്രിപ്പറേഷൻ. അത് കഴിഞ്ഞ് യു പി എസ് സി പ്രിപ്പറേഷൻ തുടങ്ങി ഒരു 3 വർഷമായി. വാജിറാമിലാണ് ഞാൻ പഠിച്ചത്. ഇപ്പോൾ പ്രസൻ്റ്ലി ട്രിവാൻഡ്രത്ത് ഇൻഫിനിറ്റി ഐ എസ് അക്കാദമിയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ബിപിൻ മാത്യു എന്നാണ്. എൻ്റെ സ്വദേശം എറണാകുളം ഡിസ്ട്രിക്റ്റിൽ മൂവാറ്റുപുഴയാണ്. ഞാനിപ്പോൾ ഒരു 3 വർഷമായി സിവിൽ സർവീസ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. ഇപ്പോൾ സെൽഫ് പ്രിപ്പറേഷൻ ആയിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. ഇപ്പോൾ ഇൻഫിനിറ്റി ഐ എസ് അക്കാദമി ട്രിവാൻഡ്രം നന്ദകോട് ട്രിവാൻഡ്രത്താണ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞൊരു 2 വർഷമായിട്ട് പഠിക്കുന്നത്. ഞാൻ നേരത്തെ എൻ്റെ കോഴ്സ് ഡിഗ്രി എൽ എൽ ബി ആണ്. ഞാൻ ഐ എം എ ലോയർ. പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് 1 വർഷം.